നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ് പ്രസന്റഡ് ബൈ ബാബ ഈസ് ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലീപ് മാട്രസസ് കൈകോർത്ത് സഹകരണം സൈനിക സഹകരണം ശക്തമാക്കാൻ കൈകോർത്ത് ഇന്ത്യയും അമേരിക്കയും ഇസ്ലാമിക ഭീകരവാദത്തെയും അതിന് പ്രചോദനമാകുന്ന ആശയങ്ങളെയും തകർക്കുമെന്ന് നരേന്ദ്രമോദി ട്രംപ് സംയുക്ത പ്രസ്താവന വൈറ്റ് ഹൌസിൽ പുലർച്ചെ നടന്ന കൂടിക്കാഴ്ചയിൽ അമേരിക്കൻ പ്രസിഡന്റിനെ ഇന്ത്യൻ സന്ദർശനത്തിന് ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യങ്ങളുടെ പ്രഥമ പരിഗണന ഭീകരവാദം പോലുള്ള ആഗോള വെല്ലുവിളികളെ നേരിടുക എന്ന് പറഞ്ഞ മോദി ട്രംപുമായുള്ള കൂടിക്കാഴ്ചയെ വിശേഷിപ്പിച്ചത് ഇന്ത്യ യുഎസ് ബന്ധത്തിലെ ചരിത്ര മുഹൂർത്തമെന്ന് അഫ്ഗാനിസ്ഥാനിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധം അഫ്ഗാന്റെ അസ്ഥിരത ലോകരാജ്യങ്ങൾക്കിടയിൽ ആശങ്ക ഉളവാക്കുന്നതെന്നും മോദി സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടെ മോദി നടപ്പാക്കുന്നത് മികച്ച പദ്ധതികളെന്ന് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ നിന്ന് സൈനിക സാമഗ്രികൾ വാങ്ങാനുള്ള തീരുമാനം സ്വാഗതാർഹമെന്നും പ്രസിഡന്റ് നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച സൗഹാർദ്ദപരവും വിജയകരവുമെന്ന് വിദേശകാര്യ സെക്രട്ടറി എസ് ജയശങ്കർ ഭീകരവാദത്തെ പ്രതിരോധിക്കുന്നതിലും വികസന കാര്യത്തിലും നേട്ടങ്ങൾ കൈവരിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രതികരണം ക്രൂരതയുടെ കീഴടങ്ങൽ കോഴിക്കോട്ടെ കർഷക ആത്മഹത്യയിൽ മുഖ്യപ്രതി ചെമ്പനോട വില്ലേജ് അസിസ്റ്റന്റ് സിലീഷ് കീഴടങ്ങി ദിവസങ്ങളായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാൾ കീഴടങ്ങിയത് ഇന്നലെ രാത്രി വൈകി പേരാമ്പ്ര സിഐക്ക് മുന്നിൽ പ്രതിക്കെതിരെ ചുമത്തിയത് ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെ കടുത്ത വകുപ്പുകൾ സിലീഷിന്റെ നീക്കങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ രണ്ട് ദിവസം മുൻപ് തന്നെ പോലീസിന് ലഭിച്ചിരുന്നു എങ്കിലും വയനാട്ടിലെ ഒളിസങ്കേതത്തിൽ അന്വേഷണ സംഘം എത്തുന്നതിന് മുൻപ് ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു കീഴടങ്ങൽ മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത അടഞ്ഞതോടെയെന്ന് സൂചന സിലീഷ് തോമസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും സിലീഷിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ മാത്രമേ പ്രാഥമിക അന്വേഷണത്തിലെ വിവരങ്ങൾ സ്ഥിരീകരിക്കാനാവൂ എന്ന് പോലീസ് സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതിലും വിശദ അന്വേഷണം മരിച്ച കർഷകൻ ജോയിയുടെ സഹോദരൻ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും പനിയിൽ സമഗ്രയജ്ഞം പനിയും പകർച്ചവ്യാധികളും തടയുന്നതിനായുള്ള സർക്കാരിന്റെ സംയുക്ത ശുചീകരണ യജ്ഞത്തിന് തുടക്കം മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി 14 ജില്ലകളിലും ശുചീകരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി മന്ത്രിമാരും ജനപ്രതിനിധികളും അതിനിടെ കഴിഞ്ഞ രണ്ടു മാസമായി സംസ്ഥാനത്തെ ഭീതിയിലാറ്റുന്ന പകർച്ചപ്പനിക്ക് ഇനിയും ശമനമില്ല ഇന്നലെ മാത്രം വിവിധ ആശുപത്രികളിലായി മരിച്ചത് 11 പേർ ആരോഗ്യവകുപ്പ് കണക്ക് പ്രകാരം ഈ വർഷം ഇതുവരെ പനി ബാധിച്ച് ജീവൻ നഷ്ടമായത് 126 പേർക്ക് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തടയിട്ട് കാലവർഷവും ശക്തം ആറുമാസത്തിനിടെ പനി കവർന്നത് മുൻ വർഷത്തേക്കാൾ ഇരട്ടി ജീവനുകളെന്ന് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം പകർച്ചവ്യാധി ബാധിച്ച് 99 പേർക്ക് ജീവൻ നഷ്ടമായപ്പോൾ ഇക്കുറി മരണം കവർന്നത് 241 പേരെ ഇതിൽ 79 പേരുടെ ജീവനെടുത്തതാകട്ടെ ഡെങ്കിപ്പനിയും പനിക്ക് പുറമെ സംസ്ഥാനത്തിന് ആശങ്ക പടർത്തി മഞ്ഞപ്പിത്തവും ചിക്കൻ പോക്സും ദുരൂഹത തുടരുമ്പോൾ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നുണ പരിശോധനയ്ക്ക് തയ്യാറെന്ന ദിലീപിന്റെ പ്രഖ്യാപനം പോലീസ് മുഖവിലക്കെടുക്കില്ലെന്ന് സൂചന സത്യാവസ്ഥ കണ്ടെത്താൻ മറ്റ് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാൻ നീക്കം താരത്തിന്റെ പരാതിയിൽ കേസെടുക്കാതെയുള്ള പോലീസ് നീക്കം ബോധപൂർവമെന്നും റിപ്പോർട്ട് സംഭവത്തിൽ ദിലീപിനെതിരെ ഇതുവരെ ആരും പരാതി നൽകിയിട്ടില്ലെന്ന് പോലീസ് ആദ്യഘട്ട അന്വേഷണത്തിൽ സാക്ഷികളോ പ്രതികളോ അങ്ങനെ മൊഴി നൽകിയിട്ടില്ല പ്രതി പൾസർ സുനി നടനെതിരെ സംസാരിക്കുന്നത് കുറ്റപത്രം സമർപ്പിച്ച ശേഷം ഇപ്പോൾ നടക്കുന്ന തുടരന്വേഷണത്തിൽ മാത്രം ഇതിന്റെ ഉദ്ദേശം കണ്ടെത്തേണ്ടതുണ്ടെന്നും അന്വേഷണ സംഘം ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ് പ്രസന്റഡ് ബൈ ബാബ ഈസ് ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ലീപ് മാട്രസസ് പ്രധാന വാർത്തകൾ ഇനി ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം